हेलो फ्रेंड्स बार्किंग किंग्स यूट्यूब चानल्ल के एल्लावर्क्कुम स्वागतम बार्किंग किंग्स अथवा कुरक्कुन्न राजाकन्मार चिलरेंगिलुम ओन्न आश्चर्यत्तोडे चिंतिच्चिट्टुंडावुम एन्तुकोंडाण इंगने ओरु पेर ओरु यूट्यूब चानलिन नल्कान कारणम स्वंतम टेरिटरियल अप्रतीक्षितमायि कडन्नु वरुन्न अपरिचितर् अत् शत्रुवाणेंगिलुम अल्लेंगिलुम ഒരാൾ ബലത്തിൻ്റെയോ ആയുധ ബലത്തിൻ്റെയോ ആവശ്യമില്ലാതെ അവർ വീട്ടുവാതിക്കലോ വരാന്തയിലോ നിന്ന് ഗാംഭീര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ശത്രുവിനെ കണ്ടം വഴി ഓടിച്ച് സ്വന്തം യജമാനനെയും വീടിനെയും അവർ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെ, മറ്റു ജീവികൾക്കിടയിൽ അവർ രാജാക്കന്മാർ തന്നെയാണ്. മനുഷ്യനും നായ്ക്കളും തമ്മിലുള്ള ബന്ധം അങ്ങ് ആദ്യ മനുഷ്യകാലം തൊട്ടേ ഉള്ളതാണ്. അന്നു മുതൽ ഇന്ന് വരെ നായ്ക്കളെ പല ആവശ്യങ്ങൾക്കും പരിശീലനം ചെയ്തു വരുന്നു. ഭക്ഷണം നൽകുക എന്നതുപോലെ തന്നെ അനിവാര്യമായ കാര്യമാണ് നായ്ക്കൾക്ക് എക്സർസൈസും ട്രെയിനിങ്ങും നൽകുക എന്നത്. അത്തരത്തിലുള്ളൊരു ട്രെയിനിങ് സ്ഥാപനമായ ഞങ്ങളുടെ നന്ദ സ്പെഷ്യൽ ഡോഗ് ട്രെയിനിങ് ആൻഡ് ബോർഡിംഗ് സെൻറ്റർ ആലപ്പുഴ ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വർഷങ്ങൾക്ക് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന് കിട്ടിയതുപോലെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ചാനലിനും പ്രതീക്ഷിക്കുന്നു. തീർത്തും നായ് പരിശീലനത്തിൻ്റെ ആവശ്യകതയും അതിനെപ്പറ്റി പലരും ധരിച്ചു വെച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളും മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണം കൂടി നമർത്തുക. തുടർന്ന് ഞങ്ങൾ ഇനി ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കാണുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഡോഗ് ട്രെയിനർ ആകാം. നമ്മളെ ചിലരെങ്കിലും നമ്മുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ ചോദിക്കുന്ന ഒരു സെയിം ഡയലോഗ് ഉണ്ടാവും. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആരും എൻ്റെ കഴിവുകൾ തിരിച്ചറിയുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നായ്ക്കൾക്കും നമ്മെപ്പോലെ സംസാരിക്കാനായാൽ ഇത് തന്നെയല്ലേ അവർ നമ്മളോട് ചോദിക്കുക? അതെ, അവരുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ ഓരോ അവസരങ്ങളും കിട്ടാറുണ്ട്. ചിലർ നന്നായിട്ട് പാട്ട് പാടും, ചിലർ നന്നായിട്ട് ഡാൻസ് ചെയ്യും. എന്നാൽ നമ്മുടെ നായ്ക്കളും ഫേമസ് ആവാറുണ്ട്. പക്ഷേ അതിൽ കൂടുതലും ഡോഗ് സ്ക്വാഡുകളിലൂടെയും ഡോഗ് ഷോകളിലൂടെയുമാണ്. എന്നാൽ എല്ലാ നായ്ക്കൾക്കും ഇങ്ങനെ അവരുടെ കഴിവുകൾ പുറത്തു കാണിക്കാൻ അവസരം കിട്ടാറില്ല. ഒരുപക്ഷെ ഡോഗ് സ്ക്വാഡുകൾ ഉള്ളതിനേക്കാൾ സ്മെൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ നായ്ക്കൾക്കുണ്ടായേക്കാം. അവർ നന്നായി നീന്തും, ചിലർ നന്നായി ചാടും, ചിലരാകട്ടെ അസാമാന്യ ധൈര്യശാലികളും. സ്വന്തം വീട്ടിലെ നായ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നമുക്കതിനുള്ള സമയം കിട്ടാറില്ല. ജോലി തിരക്കുകൾ കാരണം നിങ്ങളതിനെ എത്രമാത്രം അവോയ്ഡ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഫുഡ് കൊടുക്കും, അതിനുശേഷം മൂത്രമൊഴിക്കാനും പറ്റും. ചിലപ്പോൾ ചിലരൊന്നും പുറത്തിറക്കും, എന്നിട്ട് തിരികെ കൂട്ടിൽ കയറ്റും. പിന്നെ അവർക്ക് മുന്നിൽ ആ വാതിൽ തുറക്കുന്നത് ഒരുപക്ഷെ വൈകുന്നേരം ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അവർ സ്വപ്നം കാണുന്നത് നിങ്ങൾ ജോലി കഴിഞ്ഞ് നേരത്തെ വരും, കുറച്ച് നേരം അവരുടെ കൂടി സമയം സ്പെൻഡ് ചെയ്യും എന്നൊക്കെയാണ്. നിർഭാഗ്യം എന്തെന്നാൽ എല്ലാ ദിവസവും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതെ, അവരുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കാറില്ല എന്നു തന്നെയാണ് സത്യം. നമ്മുടെ അയൽവാസിയോ സുഹൃത്തുക്കളോ ഒരു നായയെ വാങ്ങിയാൽ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു നായയെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു നായയെ വാങ്ങുന്നവരാണ് പലരും. പക്ഷേ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിന് പറ്റിയതാണോ, ചിലവുകൾ താങ്ങാനാകുമോ എന്നൊന്ന് ചിന്തിക്കാതെയാണ് മിക്കവരും നായയെ വാങ്ങുന്നത്. ഒരു കുഞ്ഞു നായയെ പരിശീലനം നൽകുക എന്നത് അത്രയും പ്രയാസമേറിയ കാര്യമാണ്. ആദ്യ നാളുകളിൽ അവരുടെ ജോലി എന്നത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക എന്നത് മാത്രമായിരിക്കും. അവൾ വളരുംതോറും അവരുടെ കുസൃതികളും ഒപ്പം കൂടുന്നു. അവർ നിങ്ങളെ ഒരുപാട് കടിച്ചു നോവിക്കും, നിങ്ങളുടെ വസ്ത്രങ്ങൾ കടിച്ചു കീറും, മനോഹരമായ നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. അവരതിലൂടെയൊക്കെ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിനിങ് എന്ന ആശയം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നത്. ഉടൻ തന്നെ ഗൂഗിളോ യൂട്യൂബോ സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല ഡോഗ് ട്രെയിനർ ആരാണെന്ന് നിങ്ങൾ നോക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോയും മുടങ്ങാതിരുന്ന് കാണുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്തെന്നാൽ, ഓൾറെഡി ട്രെയിൻഡ് ആയ ഡോഗിനെ ഉപയോഗിച്ചായിരിക്കും ആ വീഡിയോ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഒരുപാട് പ്രാവശ്യം പരിശീലനം നൽകിയതിന് ശേഷമായിരിക്കും ആ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ആൾറെഡി ട്രെയിൻഡ് ആയ ഒരു ഡോഗിനെ വെച്ചുള്ള വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ട ഗുണം ലഭിക്കുകയില്ല. ഒരുപക്ഷേ വീഡിയോയിൽ കാണുന്ന എല്ലാ കമൻറ്റുകളും നിങ്ങൾക്ക് പഠിപ്പിക്കാനാവില്ല. അതിൽ കൂടുതൽ ഈസി ആയതും നായ്ക്കൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതുമായ കമൻസുകളായിരിക്കും. ഉദാഹരണത്തിന് സ്ലീപ്പ്, ഷെയ്ക്ക് ആൻഡ് സിറ്റ് ഡൗൺ എന്നിങ്ങനെ. ആക്ച്വലി നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. കൂട്ടിൽ കയറാനുള്ള മടി, നടത്തിക്കാൻ നേരം അവർ കിടന്നു കളയുക, അല്ലെങ്കിൽ അവർ ഒന്നെങ്കിൽ നമ്മുടെ മുൻപേ നടക്കും, അല്ലെങ്കിൽ അവർ നമ്മുടെ പുറകെ നടക്കുക, നമ്മുടെ മേത്ത് ചാടി കയറുക, അനാവശ്യമായിട്ടുള്ള കടി എന്നിങ്ങനെയുള്ളതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. യൂട്യൂബിൽ നോക്കി ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും നിങ്ങളൊരു ട്രെയിനറെ സമീപിക്കുന്നത്. ഒരു നായ് പരിശീലനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ടൈം, പഞ്ച്വാലിറ്റി, ക്ഷമ എന്നതാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നായയെ പരിശീലിപ്പിക്കാൻ പറ്റൂ. ഒരു നായയെ പരിശീലിക്കുന്ന ആദ്യ നാളുകൾ ഈ മൂന്ന് കാര്യങ്ങളും അത്യാവശ്യമായി വേണ്ടത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോഗ് ട്രെയിനറെ സമീപിക്കുന്നതാണ് ഉചിതം. വേണ്ടത്ര എക്സർസൈസും ട്രെയിനിങ്ങും ചെയ്തില്ല എങ്കിൽ അവരുടെ ദുശീലങ്ങൾ കൂടുകയും അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാനും ശ്രമിക്കും. ഇനി ട്രെയിനിങ് ചെയ്യിച്ചാൽ മാത്രം പോരാ, ഓരോ കമൻസും എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കണം. അതെ,
ടേക്ക് ആൻഡ് ഗിവ്. നമ്മൾ പലരും നമ്മുടെ നായകളെ പഠിപ്പിക്കുന്ന ഒരു കമൻ്റാണ് ടേക്ക് ആൻഡ് ഗിവ്. കൂടുതലും ആളുകൾ ഇത് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ബോളും ടോയ്സും മാത്രമാണ്. എന്നാൽ ഒരു കമൻറ്റ് അത് നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ച കമൻറ്റ്സ് ഉപയോഗിക്കുക എന്ന് ഞങ്ങൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കമൻറ്റ്സുകൾ എങ്ങനെ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറയാം, ഇത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് ട്രെയിൻ ചെയ്ത ഒരു നായയെ ഉപയോഗിച്ചല്ല ഞങ്ങൾ ഈ വീഡിയോ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നായ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇതേപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കമൻസും വീട്ടാവശ്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ വിശദമായി കാണിച്ചു തരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡോഗ്സ് ഉള്ളതും വളർത്താൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങൾ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. അതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കണും കൂടി നമർത്തുക. താങ്ക് യു.